അതെ, ബിജെപിയുടെ ആ 71 സീറ്റ് എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകും. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എന്ന ഉണ്ണാക്കന്മാർ ഞങ്ങളെ സഹായിക്കില്ല. പിന്നെ മുസ്ലിങ്ങൾ അതിലൊരുത്തനെ പിടിച്ച് ബിജെപിയുടെ അഖില ലോക പ്രസിഡന്റ് ആക്കി നോക്കി. നോ രക്ഷ. ക്രിസ്ത്യാനികളുടെ അട്ടപ്പേർ അവകാശം സ്വയം ചാർത്തിയ കേരള കോൺഗ്രസിനെ കൂടെ നിർത്താമെന്ന് മോഹിച്ചു. അവസാന നിമിഷം അവന്മാരും ചതിച്ചു. തെറി കുറെ കേട്ടാലും വേണ്ടില്ല, വോട്ട് പത്ത് കിട്ടട്ടെ എന്ന് കരുതി പൂഞ്ഞാറ്റിലെ ജോർജിനെ കൂടെ ഇരുത്തി നോക്കി. നാട്ടുകാർ അയാളെയും തൂക്കിയെറിഞ്ഞു, അയ്യപ്പനും ചതിച്ചു. ഇനി ഒരേ ഒരു പിടിവള്ളി ക്രിസ്ത്യാനി മാത്രം. കാര്യം, കേരളത്തിന് വെളിയിൽ ക്രിസ്ത്യാനികളെ ഞങ്ങൾ നിലം തൊടിക്കാതെ ഓടിച്ചിട്ട് ചവിട്ടും, അത് വേറെ കാര്യം. പക്ഷേ കേരളത്തിൽ അങ്ങനൊന്നും ചെയ്യില്ല. അയ്യപ്പസ്വാമിയാണ് അല്ലെങ്കിൽ അത് വേണ്ട, നമ്പാൻ കൊള്ളില്ല. പൊന്നും കുരിശ് മുത്തപ്പനാണേ സത്യം. ഇനി നമ്മൾ പൊളിക്കും. പള്ളിയല്ല കേട്ടോ, ബി ജെ പിയും ക്രിസംഖികളും ചേർന്ന് കേരളം ഭരിക്കും. ഈ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നമ്മളിപ്പം കേരളം ഭരിച്ചേനെ എന്നൊക്കെ ആ സംഖികളുടെ സ്വപ്നവും മോഹവും ഒക്കെ നടന്നത് തന്നെ. എന്തിനാണ് ഇവനൊക്കെ പിന്തുണ കൊടുക്കുന്നത്? നിലയ്ക്കൽ സമരകാലത്ത് കുമ്മനം രാജശേഖരൻ അച്ഛന്മാരുടെ ലോഹ ഉരിഞ്ഞ് നടുറോഡിലിട്ട് തല്ലിയതിനല്ലേ പിന്തുണ കൊടുക്കേണ്ടത്? അന്ന് കെ കരുണാകരനും ഇ കെ നായനാരും കുമ്മനത്തെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ശേഷിക്കില്ലായിരുന്നു. മാരാമൺ കൺവെൻഷൻ തടയാൻ വന്നതിന് അന്ന് ഡി വൈ എഫ് ഐ ആണ് രക്ഷിച്ചത്. ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നത്തെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ്റെ നേതൃത്വത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിനെ അന്ന് തടഞ്ഞത്. അന്ന് ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹിയാണ് എം വി ജയരാജൻ. അതുകൊണ്ട് ഇന്നും മാരാമൺ കൺവെൻഷൻ തുടരുന്നു, ഭംഗിയായി നടക്കുന്നു. കന്യാസ്ത്രീകളുടെ വസ്ത്രം പൊക്കി നോക്കിയത് ആരും മറന്നിട്ടില്ല. വിദേശ മിഷണറിമാരെ തല്ലി ഓടിച്ചത് ക്രൈസ്തവർ മറന്നാലും കേരള സമൂഹം മറക്കില്ല. ഗ്രഹാം ഷെയ്ൻസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് ഇപ്പോഴും ക്രിസ്ത്യാനികൾ പേടിയോടെയാണ് ഓർക്കുന്നത്. ഒറീസയിൽ പള്ളിയും വീടും തകർത്ത് ഓടിച്ചുവിട്ട ക്രൈസ്തവർക്ക് സി പി എം ഓഫീസിലാണ് അഭയം കൊടുത്തത്. കുരിശ് കൃഷിക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മറക്കുമോ? മതപരിവർത്തന ലോബി എന്ന് വിളിച്ചത് ഓർക്കാതിരിക്കുമോ? മോണിക്ക ഡാർലിംഗായി ക്രിസ്ത്യൻ പെൺകുട്ടികളെ ചിത്രീകരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണില്ലായിരിക്കും. സാരി വിസക്കാർ എന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന ക്രിസ്ത്യൻ പുരുഷന്മാരെ വിളിക്കുന്നതും ഭാര്യമാരെ വിറ്റ് കാശുണ്ടാക്കുന്നവരാണെന്ന് വിളിച്ചതും പ്രവാസി ക്രൈസ്തവർ മറക്കില്ല. ബൈബിൾ ക്ലാസുകൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു, കുരിശടികൾ തകർത്തു, സുവിശേഷകരെ ഓടിച്ചിട്ട് തല്ലി, കരോൾ തടഞ്ഞു, വിദേശ പണം കൊണ്ട് മതപരിവർത്തനം നടത്തുന്നവരെ ആക്ഷേപിച്ചു, ബീഫ് കഴിച്ചാൽ തല്ലിക്കൊല്ലും, മല വെട്ടിപ്പിടിച്ച് കയ്യേറ്റം നടത്തിയവരെന്ന് വിളിച്ചു, വൈൻ ലൈസൻസ് കൊടുത്തത് കാരണം പള്ളികൾ കള്ളവാറ്റ് കേന്ദ്രമാണെന്ന് പറഞ്ഞു, ഓരോ പള്ളിയോട് ചേർന്ന് ഒരു കന്യാസ്ത്രീ മഠവും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനാഥാലയവും ഉണ്ടാക്കണമെന്ന് ആക്ഷേപിച്ചു, ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുഴുവൻ ശമ്പളവും വീട്ടിലയച്ചിട്ട് അരകൊണ്ട് ജീവിക്കും എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് വേണം ക്രൈസ്തവരുടെ പിന്തുണ ആവശ്യപ്പെടാൻ. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞ് കാണില്ലേ പിന്തുണയ്ക്കാൻ നടക്കുന്ന ക്രിസംഖികളെ? കാസ നല്ല പേരാണ്. ആയുർവേദത്തിൽ വലിവ് രോഗത്തിനാണ് കാസരോഗം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ സ്വയം വലിക്കുമോ ബി ജെ പി നിങ്ങളെ വലിപ്പിക്കുമോ എന്ന് ഇനി അറിയാനുള്ളൂ. രണ്ടായാലും വലിയ ഉറപ്പാണ്.